കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്താണ് നൃത്തോത്സവം നടക്കുന്നതെന്നും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായാണ് തീരുമാനമെന്നും കൂടൽമാണിക്യൻ ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഭരതനാട്യം നർത്തകിയായ മൻസിയ വിപ്പിക്ക് കൂടൽമാണിക്യ ദേവസ്വം ക്ഷേത്രത്തിൽ അവതരണാനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇപ്പോൾ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിക്കാം, എന്താണ് ആ വിഷയത്തിൽ ഉണ്ടായത്, എങ്ങനെയാണ് ഒരു കലാകാരിക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? കുളമാണിക്യ തിരുത്സവം ദേശീയ സംഗീത നൃത്തവാദ്യോത്സവമാണ്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്ന് 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 800 കലാകാരന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം 12 ഏക്കറിലധികം വരുന്ന ക്ഷേത്ര മതിലിനകത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്പെഷ്യൽ പന്തലാണ് പരിപാടികൾ. ഇവിടെ നിയമം ഇന്ന് നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെയും ദേവസ്വം നിയമത്തിൻ്റെ അനുസരിച്ച് ശ്രീ കുളമാണിക്യ ക്ഷേത്ര മതിലിനകത്തേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഇതിൽ പരിപാടികൾ ക്ഷണിച്ചുകൊണ്ട് പത്രത്തിൽ വന്നൊരു നോട്ടിഫിക്കേഷൻ ഞാൻ വായിക്കാം. ക്ഷേത്രാന്തരീക്ഷത്തിന് അനുയോജ്യമായ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ താല്പര്യമുള്ള ഹൈന്ദവരായ കലാകാരന്മാർക്ക് പരിപാടിയുടെ വിശദ വിവരങ്ങൾ സഹിതം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 15 February 2025 ഇങ്ങനെയാണ് പത്രത്തിൽ കൊടുത്തുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് 100 കണക്കിന് അപ്ലിക്കേഷൻസ് വന്നു. അപ്പോൾ ഇതിനൊരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ഈ പരിപാടികൾ സെലക്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെയും പരിപാടി സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ എല്ലാ പരിപാടികളും കച്ചിട്ടാക്കും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, ഇന്ന ദിവസം ഇന്ന സമയത്താണ് നിങ്ങൾ. അതിലൊരു ക്ലോസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഹൈന്ദവർ എന്നുള്ളത്. അത് ദേവസ്വത്തിൽ നിന്ന് വിളിച്ചപ്പോഴാണ്, അവരുമായി സംസാരിച്ചപ്പോഴാണ് അവരെ അങ്ങനത്തെ ഒരു ഇതിന് അവർക്ക് പറ്റില്ല. അവർ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവർ പറഞ്ഞു, അവർ ഹിന്ദുമത ഇതിലല്ല, അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഹിന്ദുക്കൾക്ക് മതിലിന് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. അതവർ അറിയിച്ചു. വളരെ വിഷമമുണ്ട്. നമുക്ക് അറിയപ്പെടുന്നൊരു കലാകാരിയാണ്, വ്യക്തിപരമായിട്ടൊക്കെ എനിക്ക് വളരെ ഞങ്ങൾ ആദരിക്കുന്നൊരു കലാകാരിയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ദേവസ്വം ബോർഡിന് നിലനിൽക്കുന്ന നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചേ പറ്റൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയോ? BJP ഭാഗത്ത് നിന്നൊക്കെ ഒരു പരാതി കിട്ടിയെന്നൊരു വിവരമുണ്ടല്ലോ. ഞങ്ങൾക്ക് ആരുടെ ഭാഗത്തു നിന്നും പരാതി കിട്ടിയിട്ടില്ല. മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് കാലത്ത് മുതലേ എന്നോട് ഇത് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വയ്ക്കാനില്ല. എല്ലാ രേഖകളും ഇവിടെ ഉണ്ട്. അവരെ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത ഒരൊറ്റ കാരണം നിലനിൽക്കുന്ന നിയമമാണ് ഇത്. അവർ മതമില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ ബുധനാഴ്ച ഉത്സവ കാര്യങ്ങളെ മായി ചർച്ച ചെയ്യാൻ തന്ത്രി മീറ്റിംഗ് ഉണ്ട്. 6 തന്ത്രിമാരുള്ള തന്ത്രി മീറ്റിങ്ങിൽ ഇത് ദേവസ്വത്തിന് വേണ്ടി ഞാനത് ഉന്നയിക്കാം. അത് കഴിഞ്ഞ് ബഹുമാന്യ മിനിസ്റ്ററൊക്കെ ഇതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. കമ്മീഷണറായിട്ട് സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് നിലനിൽക്കുന്ന നിയമത്തിനുള്ളിൽ ഇതാണ് നിയമം. ഇനി അതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എല്ലാ മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് വരുമ്പോൾ അറിയാം, കുട്ടംകുളം കുട്ടങ്ങൾക്ക് പണ്ട് കാലത്ത് പിന്നോക്ക വിഭാഗക്കാർക്ക് ഇവിടെ നടക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് അവർ നടന്നു വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമുണ്ടായിക്കാൻ, ഞങ്ങളെല്ലാ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് ഇന്നത്തെ നിലയിൽ ഞങ്ങൾക്കിങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. അതിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ കാലത്തിനനുസരിച്ച് ഒരു മാറ്റം സ്വാഭാവികമായും അഹിന്ദുക്കളാണെങ്കിലും കലാകാരന്മാർക്ക് ജാതിയോ മതമോ അത്തരത്തിലുള്ള വേലിക്കെട്ടുകളില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കലാകാരിക്ക് അത് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചും വിഷമമുണ്ട്. ഞങ്ങൾക്ക് തീർത്തും വ്യക്തിപരമായിട്ടും ദേവസ്വത്തിനും വളരെ വിഷമമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തന്ത്രിമാരുടെ യോഗത്തിലും അതേപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലാകെയും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും. അത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കടമയാണ് നിലനിൽക്കുന്ന നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ഞങ്ങൾ ചെയ്യുന്നു. മാറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും നല്ലൊരു സമീപനം ഉണ്ടാകും. തന്ത്രിമാരുടെ മീറ്റിംഗിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കപ്പെടും എന്നാണ് ചെയർമാൻ പറയുന്നത്. ഒപ്പം തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഇല്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കലാകാരിക്ക് അവസരം നിഷേധിക്കപ്പെടേണ്ടി വന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കാൻ നീന പ്രസാദ് ചേരുന്നു. മാഡം, സംഭവം അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അതിലിപ്പോ ജയസ്വം ചെയർമാൻ അദ്ദേഹത്തിന്റെ ഭാഗം കൃത്യമായിട്ട് തന്നെ പറഞ്ഞത് അല്ലെ? അതും കേട്ടിരിക്കുമല്ലോ. എനിക്ക് നിലവിൽ നിവൃത്തിയില്ല, പക്ഷെ ആ കലാകാരിയുടെ വലിയ ബഹുമാനമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയൊരു മാറ്റം ഉണ്ടാവാൻ ശ്രമിക്കുന്നു പറയണോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്?